ഹായ് ഫ്രണ്ട്സ്, ബിൽ ബേബീസ് ക്ലാസ് സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും ഇത് കണ്ടിരുന്നോ? കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് പോസ്റ്റർ ഡിസൈൻ എങ്ങനെ ചെയ്യണം, പോസ്റ്റർ ഡിസൈൻ മത്സരത്തിന് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. പോസ്റ്റർ ഡിസൈൻ എന്ന് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഈ ഡിസൈൻ, പോസ്റ്റർ ഡിസൈൻ എന്നുള്ളത് ഒരു മത്സര ഐറ്റമായിട്ട് വരുമ്പോൾ അത് മാർക്ക് ചെയ്യാനായിട്ട് അതിൽ മൂല്യനിർണ്ണയം നടത്തുമ്പോൾ ചില ചില മാനദണ്ഡങ്ങൾ എല്ലാവരും നോക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സൈഡിൽ കൂടെ എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷനും സെലക്ട് ചെയ്യാൻ മറക്കരുത്. പോസ്റ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വരയ്ക്കുന്നത് എന്തിലായിരിക്കും? ഒരു ചാർട്ട് പേപ്പറിലോ അല്ലെങ്കിൽ ഒരു എ ഫോർ പേപ്പറിലോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിനൊരു ബോർഡർ വെച്ച് തിരിക്കണം എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ആശയം ഈ ബോർഡറിൻ്റെ ഉള്ളിൽ ഒതുങ്ങണം എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യാൻ പോകുന്ന ചാർട്ട് പേപ്പർ വൈറ്റ് കളർ ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കളർ ഉള്ളതായിരിക്കും. അപ്പോൾ അതൊരിക്കലും ബ്ലാങ്ക് ആയിട്ട് തോന്നരുത്, എന്തെങ്കിലും കളർഫുൾ ആയിരിക്കണം, എന്തെങ്കിലുമൊക്കെ തീമൊക്കെ വെച്ച് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളതായിരിക്കണം. അപ്പോൾ മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ബോർഡർ വരച്ചു കഴിഞ്ഞ് നമ്മൾ എന്താണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ലേ ഔട്ട് തീരുമാനിക്കണം എന്നുള്ളതാണ്. എങ്ങനെയാണ് ലേ ഔട്ട് തീരുമാനിക്കുന്നത്? ഈ സ്റ്റെപ്പിൽ നമ്മൾ എന്തെല്ലാം ഡിസൈനുകൾ ഉപയോഗിക്കുന്നുണ്ട്, എന്തെല്ലാം ടെക്സ്റ്റ് എത്ര ഭാഗത്തുണ്ട്, ഫോണ്ട് എത്ര ഭാഗത്തുണ്ട്, അതായത് നമ്മളൊരു ഒരു ഇപ്പം നമ്മൾ ബോർഡർ വെച്ച് തിരിച്ചിട്ടുള്ള ആ ബോക്സിനെ ഒരു കുറച്ച് ഭാഗങ്ങളായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ്. അതിൻ്റെ ഒരു ഭാഗത്ത് ഫോട്ടോ വരണം, ഒരു ഭാഗത്ത് ടെക്സ്റ്റ് വരണം, ആ ടെക്സ്റ്റിൻ്റെ വലിപ്പം എങ്ങനെയായിരിക്കണം, അതിലെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ആ പ്രധാനപ്പെട്ട ആൾക്കാർ ശ്രദ്ധിക്കുമ്പോൾ ഐ ക്യാച്ചിങ് ആയിട്ട് എവിടെയാണ്, എന്ത് പോയിന്റാണ് വരേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ സ്റ്റെപ്പിലാണ് തീരുമാനിക്കേണ്ടത്. അടുത്തതായിട്ട് ചിത്രങ്ങൾ, സ്ലോഗൺ എന്നിവ ഉപയോഗിക്കുമ്പോൾ ഏത് ദിവസത്തിനെ കുറിച്ചാണ് നമ്മൾ പോസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് വായനാദിനമാണെന്നുണ്ടെങ്കിൽ വായനാദിനത്തിന് പി എൻ പണിക്ക് കുറേ പുസ്തകങ്ങൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആയിരിക്കണം. ഇനി ചാന്ദ്രദിനവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ചാന്ദ്രദിനം എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്, മൂണിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമേജുകളും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ലോഗണുകളും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇത് ഈ പോസ്റ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ ഇത് കുറച്ച് ഐ ക്യാച്ചിങ് ആയിട്ട് കുറച്ച് നല്ല നിറങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ആൾക്കാർ പ്രത്യേകം പെട്ടെന്ന് ശ്രദ്ധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഡിസൈൻ ചെയ്യുന്ന ആശയം, നമ്മുടെ മനസ്സിൽ എന്താണോ ഒരു ആശയം തോന്നുന്നത്, ആ ആശയം അതുപോലെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തുന്ന വിധത്തിലായിരിക്കണം നമ്മൾ ഈ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നത്. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ പോസ്റ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ തിരഞ്ഞെടുക്കുന്ന വാചകങ്ങൾ അത് ചെറുതായിരിക്കണം, സമഗ്രമായിരിക്കണം, നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷയവുമായി, നമ്മൾ ചെയ്യാൻ പോകുന്ന വിഷയവുമായി ബന്ധമുള്ളതായിരിക്കണം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനിപ്പോൾ സൈഡിൽ കാണിച്ചിരിക്കുന്നത് നീലാംസ്ട്രോങ് പറഞ്ഞിരിക്കുന്ന ഒരു കോട്ടാണ്. അപ്പോൾ അത് മൂൺഡേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോട്ടാണ്. അതുപോലെ ഏത് ദിവസത്തിനെ കുറിച്ചാണോ നിങ്ങൾ പോസ്റ്റർ ചെയ്യുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ലോഗൻസ് ആയിരിക്കണം നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ലേ ഔട്ട് തീരുമാനിക്കുമ്പോൾ ഫോണ്ടൊക്കെ സെലക്ട് ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതിൻ്റെ മെയിൻ ആശയം എന്താണ്, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്തായിരിക്കും? ഇപ്പോൾ ഓരോ ദിനവുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ ചാന്ദ്രദിനമാണെങ്കിൽ ചാന്ദ്രദിനം 2022 അല്ലെങ്കിൽ ജൂലൈ 21 എന്നുള്ളതായിരിക്കും ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ഹൈലൈറ്റ് ചെയ്ത് ആ വാക്കുകൾ അല്ലെങ്കിൽ ആ ദിവസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെയിൻ കാര്യം എന്താണോ അതിനെ നമ്മൾ കുറച്ച് വലിപ്പമായിട്ട് ഫോണ്ട് വലിപ്പത്തിൽ ചെയ്ത് കാണിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പോസ്റ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡിജിറ്റലായിട്ടാണ്. സാധാരണ കുട്ടികൾക്ക് സ്കൂൾ മത്സരങ്ങളിൽ വരുമ്പോൾ ഡിജിറ്റലായിട്ടല്ലായിരിക്കും ചെയ്യേണ്ടത്, കൈകൊണ്ടായിരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യുക. ഓരോ ഡിസൈനും ഓരോ കുട്ടികളുടെയും അവരവരുടെ അഭിരുചിക്കനുസരിച്ചാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഇഷ്ടം എന്താണോ അങ്ങനെയാണ് നിങ്ങളെല്ലാം ഡിസൈൻ ചെയ്യേണ്ടത്. പക്ഷേ മെയിനായിട്ട് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ കൂടുതൽ മാർക്കുകൾ നേടാനും മറ്റുള്ള കുട്ടികളിൽ നിന്ന് കുറച്ചധികം മാർക്ക് നേടാനൊക്കെ നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സഹായകരമായ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.